ക്രിസ്തുവിനെ ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കും ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുമെന്നേക്കും പ്രകാശിക്കും ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒടുവെത്തിയ അധ്യായമാണ് പന്ത്രണ്ടാം അധ്യായം ആ അധ്യായത്തിൽ ദാനിയൽ ജീവിതത്തിൻ്റെ അവസാന കാലകളിലേക്ക് നീങ്ങുന്നതായും ശുശ്രൂഷ ഏതാണ്ട് പൂർത്തീകരിക്കുന്നതായും നാം വായിക്കുകയാണ് അന്ന് ജീവനുള്ള ദൈവം ദാനിയലിന് അനുഗ്രഹമായ ഒരു വാഗ്ദത്വം നൽകുകയാണ് ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പോലെ പ്രശോഭിക്കും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കും നക്ഷത്രമായി തിളങ്ങി നിൽക്കും തലമുറ കഴിഞ്ഞു പോയാലും നമ്മുടെ ജീവിതത്തിലെ ഈ ഭൂമിയിലെ ആയുഷ്കാലം കഴിഞ്ഞു പോയാലും നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാധീനം അനന്തര തലമുറകളിൽ ജീവിതത്തിൻ്റെ സ്വാധീനം അത് പ്രശോഭിച്ചു നിൽക്കും അനേകം അനേകം തലമുറകളെ അത് സ്വാധീനം ചെയ്യും നീതിമാന്മാർ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കും ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദൈവം ദാനിയേലിനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ദൈവം ദാനിയേലിനെ ഏറ്റവും പ്രിയവൃഷ എന്ന് വിളിക്കുകയും ചെയ്ത കാര്യം നാം മുൻപ് ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും പ്രിയവൃഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എന്ന് ദൈവം ദാനിയലിനോട് പറഞ്ഞു ദാനിയേലിൻ്റെ ദൈവം അനുഗ്രഹിച്ചു ദാനിയലിൻ്റെ ദൈവം സമാധാനം കൊടുത്തു ദൈവത്തിൻ്റെ പുരുഷന് ദൈവദാസനെ ദൈവം ഭയപ്പാട് മാറ്റിക്കൊടുത്തു ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രിയപുരുഷനായി തീർന്നത് നാം ചിന്തിച്ച് വരികയായിരുന്നു ഒന്ന് ദാനികലിൻ്റെ ജീവിതത്തിലെ തീരുമാനം ഡിസിഷൻ യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേല ഹൃദയത്തിൽ നിശ്ചയിച്ചു രണ്ട് ദൈവസന്നിധി തീരുമാനമെടുത്ത് ദൈവദാസനെ ദൈവം ഉയർത്തി ദൈവം അഭിവൃദ്ധിപ്പെടുത്തി ദാനികയിലു കിട്ടിയതായ പ്രമോഷൻ നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങളുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിലെ നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങളുടെയും ഭരണകർത്താക്കളായ നൂറ്റി ഇരുപത് ഗവർണർമാരുടെ മീതെ മൂന്ന് ഉള്ളതിൽ ഒന്നാമനായി ഉത്കൃഷ്ട മാനസനായ ദാനിയൽ വിളങ്ങി തിളങ്ങി എന്ന് വായിക്കുന്നു ദാനിയൽ ലഭിച്ചതായ പ്രമോഷൻ മൂന്നാമതായി ഞാൻ കണ്ടത് ദാനിയൽ ലഭിച്ചതായ പ്രൊട്ടക്ഷൻ ദൈവം കൊടുത്തതായ സംരക്ഷണം ദൈവം ദാനിയലിന് സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുതൽ കൊടുത്തു രക്ഷ കൊടുത്തു കടിച്ചു കീറുവാൻ നിൽക്കുന്ന ഘോരസിംഹങ്ങളുടെ വായിൽ നിന്ന് ദാനിയേലിന് ദൈവം മോചനം കൊടുത്തു ദാനിയൽ ദൈവം പ്രൊട്ടക്ഷൻ കൊടുത്തു സംരക്ഷണം കൊടുത്തു ദൈവത്തിൻ്റെ പ്രിയപരുഷനാണെങ്കിൽ സംരക്ഷണം ലഭിക്കും ദൈവത്തിൻ്റെ പ്രിയപുരുഷനാണെങ്കിൽ ദൈവികമായ ഭദ്രമായ അടിസ്ഥാനം ലഭിക്കും ദൈവികമായ ഭദ്രമായ കാവൽ ലഭിക്കും ദൈവം അനുഗ്രഹിച്ച് കൂടെ നിർത്തും ദാനിയലിന് പ്രൊട്ടക്ഷൻ കിട്ടി നാലാമതായി നാം കണ്ടത് ദാനിയലിൻ്റെ പ്രയർഫുൾനെസ് ദാനിയലിൻ്റെ ജീവിതത്തിൽ ദാനിയൽ പ്രാർത്ഥനാവീരനായിരുന്നു ദാനിയൽ പ്രാർത്ഥനാനിരതനായിരുന്നു നിർബന്ധമായും കൃത്യസമയത്ത് പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല എപ്പോഴും ദൈവസനധിയിൽ പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ ദാനിയേൽ ഉത്സുഖനായിരുന്നു അതുമാത്രവുമല്ല തനിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും ദാനിയേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ദാനിയേൽ ജനത്തിന് സമാധാനകാലം ലഭിക്കുന്നതിന് ജനത്തിൻ്റെ കഷ്ടത നീങ്ങുന്നതിന് തൻ്റെ സ്വന്തം ജാതിക്കാരുടെ അനുഭവത്തിൽ വലിയ ഉണർവ് ലഭിക്കുന്നതിന് അവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദാനിയലിൻ്റെ പ്രയർഫുൾനെസ് അഞ്ചാമതായി നാം കണ്ടത് ഇപ്പോൾ ഈ വായിക്കുന്ന ഭാഗമാണ് ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭപ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കും ദാനിയലിൻ്റെ പ്രൊഫഷൻ ദാനിയലിൻ്റെ ഉദ്യോഗം ദാനിയലിൻ്റെ തൊഴിൽ ദാനിയലിൻ്റെ ജീവിതത്തിൻ്റെ തൊഴിൽ അല്ലെങ്കിൽ അവൻ്റെ ഉദ്യോഗം എന്തായിരുന്നു പ്രൊഫഷൻ എന്തായിരുന്നു പ്രൊഫഷൻ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ നിങ്ങൾ അനേകരെ മറ്റുള്ളവരെ കർത്താവിൻ്റെ ലേക്ക് തിരിക്കുന്നതിന് വേണ്ടി ഉത്സാഹിക്കുന്നവരാണ് നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്നവരാണ് കർത്താവിൻ്റെ വേലയുടെ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയും നിങ്ങൾ അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ ക്ലേശം സഹിക്കുന്നവരുണ്ട് ത്യാഗം സഹിക്കുന്നവരുണ്ട് നിന്നേൽക്കുന്നവരുണ്ട് ആക്ഷേപം സഹിക്കുന്നവരുണ്ട് പരിഹാസ പരിഹാസശരങ്ങളേറ്റ് ഉള്ളെന്നോകുമ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട് ദൈവത്തിന് സ്തോത്രം കല്ലേറേറ്റു എന്ന് പറയുന്ന അക്ഷരപ്രകാരം കല്ലേറുകൊള്ളുന്നില്ലെങ്കിൽ പോലും വാക്കുകൾ കൊണ്ടുള്ള ഭീകരമായ കല്ലേറുകളും ശരങ്ങളുമേറ്റ് വലയുന്നവരുണ്ട് എന്നാൽ അതേസമയം സന്തോഷത്തോടെ അതെല്ലാം ഏറ്റുവാങ്ങുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വേല ചെയ്യുക അതൊരു വലിയ ഭാഗ്യമാണ് അതൊരു വലിയ പദവിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം സ്നേഹിതരെ നിങ്ങളോട് പറയട്ടെ നിങ്ങളിൽ അനേകം പേര് ഈ അടുത്ത കാലങ്ങളിൽ തന്നെ വളരെ ഉത്സാഹത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വീടും നാടും വിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലേക്കും പോവുകയും കർത്താവിൻ്റെ വേല ചെയ്യുകയും വീടുകളിൽ വീടുകൾ തോറും കയറി ഇറങ്ങി യേശുക്രിസ്തൻ്റെ സുവിശേഷം പറയുകയും ചെയ്തവരാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവ ദരിനാമും മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വേല അങ്ങനെ നിർവിഘ്നം നടന്നു വരികയാണ് അപ്പോസ്ല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം പറയുമ്പോൾ നിർവിഘ്നം ദൈവവേല ചെയ്തുകൊണ്ടിരുന്നെന്ന് കാണാം വിഘ്നം കൂടാതെ തടസ്സം കൂടാതെ ദൈവവേല ചെയ്തുകൊണ്ടിരുന്നു അപ്പോസ്സന്മാർ നിർവിഘ്നം വിഘ്നം കൂടാതെ ദൈവവേല ചെയ്തുകൊണ്ടിരുന്നു ദൈവവേലയ്ക്ക് തടസ്സം ഇല്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവേലയ്ക്ക് തടസ്സമുണ്ട് ദൈവവേലയ്ക്ക് അതിൻ്റെ പിന്നിൽ വലിയ ത്യാഗമുണ്ട് ദൈവവേല ചെയ്യുന്നവർക്ക് വലിയ പ്രതിസന്ധികളുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഒരു വലിയ ത്യാഗോജ്വലമായ വേലയാണ് ദൈവമക്കൾ ചെയ്യുന്നത് എത്രയെത്ര ആക്ഷേപങ്ങളാണ് ഏൽക്കുന്നത് ഒട്ടും അറിയാത്തതായ കാര്യങ്ങൾ നമ്മുടെ മേൽ ലോകം ആരോപിച്ചുവെന്ന് വന്നേക്കാം കിംവദന്തികൾ പരത്തിയെന്ന് വന്നേക്കാം വ്യാജ പ്രസ്താവനകൾ പ്രചരിച്ചു എന്ന് വന്നേക്കാം ദൈവത്തിന് സ്തോത്രം എന്നാൽ നിങ്ങളെക്കൊണ്ട് എല്ലാത്തിന്മേയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ മനുഷ്യ നിങ്ങളെ ദ്വേഷിച്ച് നിന്നിച്ച് നിങ്ങളുടെ പേര് വിടക്കുക എന്ന് എണ്ണുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാരെന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ നമ്മുടെ കർത്താവ് പറഞ്ഞു പേര് വിടക്കുക എന്ന് എണ്ണുന്നു നമ്മെ അധിക്ഷേപിക്കുന്നു നമ്മെ നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നു പക്ഷേ ഒരു വലിയ ഭാഗ്യം എന്താണ് നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലമുണ്ട് നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയൊരു പ്രതിഫലമുണ്ട് ദൈവത്തിൻ്റെ വേലക്കാരായി തീരുക എന്തൊരു ഭാഗ്യ ഭാഗ്യപദവിയാണെന്നോ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം വഹുത്തുപെടട്ടെ ഞാൻ ചിലപ്പോഴെല്ലാം ഓർക്കുകയും അപൂർവാവസരങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ എന്നെ മനസ്സിലേക്ക് തികട്ടി വരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിനേഴാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു അധികം താമസിയാതെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള ഉത്സാഹത്തോടെ പുറപ്പെട്ടു ഞാൻ വീട് വിട്ടില്ല ഞാൻ ഇവിടെ കുടുംബം വിട്ടില്ല ഞാൻ പക്ഷേ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനുള്ള ഉത്സാഹത്തോടെ പുറപ്പെട്ടു ദൈവത്തിന് സ്തോത്രം പിന്നീട് തുടർന്ന് അതിന് ശേഷമാണ് എൻ്റെ പഠിത്തം നടക്കുന്നത് എൻ്റെ ജോലി ലഭിക്കുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കർത്താവിൻ്റെ വേലക്കാരനായിരുന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ എൻ്റെ ജോലി ഉഴപ്പിയിട്ടില്ല ഭാഗ്യവശാൽ എൻ്റെ ജോലിയിൽ ഞാൻ ഏറ്റവും വിശ്വസ്തതയോടെ നിന്നു കഠിനമായി ഞാൻ അധ്വാനിച്ചു വളരെ കൃത്യമായി ഞാൻ ജോലി ചെയ്തു എന്നാൽ എനിക്ക് ഏറ്റവും വലിയ ആനന്ദം തന്നിരുന്നത് കർത്താവിൻ്റെ വേലയാണ് വലിയ പ്രമോദമായിരുന്നു അത് യേശുക്രിസ്തുവിൻ്റെ തിരുവചനം പറയുന്നത് വലിയ പ്രമോദമായിരുന്നു നിങ്ങൾ ചിലർക്ക് അറിയാവുന്നതുപോലെ ഞാൻ പലപ്പോഴും മൂന്നരയ്ക്ക് ഞങ്ങളുടെ ക്ലാസ് വിട്ടാൽ കോളേജിൽ നിന്ന് ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുമായിരുന്നു രാത്രി വളരെ വൈകിയാണ് എൻ്റെ വീട്ടിലെത്തുന്നത് ദൈവത്തിന് സ്തോത്രം ഞാൻ ഓർക്കുന്നു വടകോട് രാജർഷി ഹൈസ്കൂളിൽ ഞാൻ അധ്യാപകനായിരിക്കുമ്പോൾ ഞാൻ ചെന്ന ആ ആഴ്ചയിൽ തന്നെ ഞാൻ അവിടെ ഒരു ബൈബിൾ ക്ലാസ് തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ഞാൻ പോന്നതിന് ശേഷം ആ ബൈബിൾ ക്ലാസ് അത് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതായ മറ്റ് സാധാരണ റെഗുലർ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആ ബൈബിൾ ക്ലാസ് നടന്നിട്ടില്ലതാനും ദൈവത്തിന് സ്തോത്രം ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഇതൊന്നും അഭിമാനമായിട്ടാണോ ഞാൻ പറയുന്നത് എന്നാൽ ഞാൻ നന്ദിയോട് പറയുകയാണ് കർത്താവിൻ്റെ വില ചെയ്യാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോളേജ് അധ്യാപകനായി ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുപ്പത്തൊന്ന് വർഷം അധ്യാപകനായിരുന്ന ശേഷം കോളേജിൻ്റെ പ്രിൻസിപ്പലാകുമ്പോൾ അന്ന് രാവിലെ ഇവിടെ ഈ ഇരിക്കുന്ന ദൈവമക്കളെല്ലാം ഒരുമിച്ച് ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് എന്നെ പ്രിൻസിപ്പലാകാൻ എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി പ്രിൻസിപ്പൽ ആകാനായിട്ട് ചാർജ് എടുക്കാൻ ഞാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ വിശ്വസ്തതയോടെ ജോലി ചെയ്തു കൊള്ളാം എന്നാൽ എൻ്റെ കരുണയുള്ള കർത്താവെ ഞാൻ വിശ്വസ്തതയോട് ജോലി ചെയ്യും എന്നാൽ ഞാൻ ഒന്നാമത് ഒരു സുവിശേഷനായിരിക്കും കർത്താവേ ഒന്നാമത് ഞാൻ സുവിശേഷനായിരിക്കും രണ്ടാമതേ ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരിക്കുകയുള്ളു ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഞാനത് പറയുമ്പോൾ ഞാൻ നിരുദ്ധകണ്ഠനായി പോകുന്നുണ്ട് എൻ്റെ ഹൃദയം തരളിതമാകുന്നുണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല എൻ്റെ കരുണയുള്ള കർത്താവ് ഐശ്വര്യമായി എന്നെ നടത്തി ദൈവത്തിന് സ്തോത്രം ഇന്ന് ലഭിക്കുന്ന മനസ്സമാധാനത്തിന് കാരണമെന്താണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന് എന്താണ് ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യത്തിന് എന്താണ് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കർത്താവിൻ്റെ വേലക്കാരനായി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇനി ശാന്തി അനുഭവിക്കുന്നത് എൻ്റെ കുടുംബം സമാധാനം അനുഭവിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത് കർത്താവായ ക്രിസ്തു അവൻ ഒന്നിനും കടക്കാരനായിരിക്കുകയില്ല ഞാൻ എന്നെ ക്രിസ്തുവിന് കൊടുത്താൽ അവൻ ഒരിക്കലും കടക്കാരനായിരിക്കുകയില്ല എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് കൊടുത്താൽ ക്രിസ്തു കടക്കാരനായിരിക്കുകയില്ല അവൻ നൂറിരട്ടിയായും പതിനായിരം മടങ്ങായും അവൻ മടക്കിത്തരും ദൈവത്തിന് സ്തോത്രം ഒന്നും അവൻ കുറച്ചില്ല എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ സമാധാനം തന്നു സന്തോഷം തന്നു സമ്പത്ത് തന്നു സൗകര്യങ്ങൾ തന്നു ഭാഗ്യമുള്ള കുടുംബജീവിതം തന്നു സമാധാനവും ഐക്യവും സ്നേഹവുമുള്ള കുടുംബ ബന്ധങ്ങൾ തന്നു എല്ലാം ദൈവം തന്ന ദാനങ്ങൾ ദൈവത്തിന് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ വലിയൊരു കുടുംബത്തിൽ ഞാനും ഉൾപ്പെട്ടു ദൈവത്തിന് സ്തോത്രം ഗോകുൽത്തായിലെ തിരു കുടുംബം കാൽവറി ക്രൂശിലെ തിരു കുടുംബം സ്തോത്രം ഞാൻ നിങ്ങൾ പറയാറുള്ള വാക്ക് കാൽവറിത്തറവാടെന്നാണ് കാൽവറിത്തറവാട് നിങ്ങളെത്രയോ ആളുകൾ ഈ വചനം കേൾക്കുന്നവർ എൻ്റെ സ്വന്തം കുടുംബക്കാരായിട്ട് നിൽക്കുന്നു ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെല്ലാവരുമാണ് എൻ്റെ വീട്ടുകാർ ദൈവത്തിൻ്റെ വചനം കേട്ട് സ്വീകരിക്കുന്നവരാണ് എൻ്റെ കുടുംബക്കാർ സ്വർഗീയ കുടുംബം പ്രിയപ്പെട്ടവരെ അതൊരു ഭാഗ്യമല്ലേ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എത്രയോ ആക്ഷേപം ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എത്രയോ തെറ്റിദ്ധാരണകൾ ഞാൻ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എത്രയോ തരത്തിലുള്ള നിന്ദനങ്ങൾ പരിഹാസങ്ങളും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും എൻ്റെ കർത്താവേ അവിടെ നിന്നെല്ലാം സത്യം അറിയുന്നല്ലോ മനുഷ്യർ തെറ്റിദ്ധരിച്ചാലും ശരിയായി ധരിക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അക്ഷരപ്രകാരം തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ പാദം കെട്ടിപ്പിടിച്ച് മുത്തിക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സ്നേഹിതരെ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞത് കൂടിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം എൻ്റെ ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല തന്നതല്ലാതെ യാതൊന്നും എനിക്ക് നേട്ടമായിട്ടില്ല ദൈവം തന്നി ആയുസ് ദൈവം തന്നി ആരോഗ്യം ദൈവം തന്നതായ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ നാമം മഹുത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്നുള്ളതായി അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമോ പ്ലസ് പോയിൻ്റ് എണ്ണുമോ ആരാണ് നിങ്ങൾക്കിതെല്ലാം തന്നത് എല്ലാം തന്നത് ആരാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കണം നിങ്ങൾ ഇന്നു വരെ നടത്തിയത് ആരാണ് നിങ്ങൾക്ക് ഇത്രയും കാലം ജീവിക്കാൻ ആരോഗ്യം തന്നത് ആരാണ് നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തന്നത് ആരാണ് രോഗം വന്നപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം തന്നത് ആരാണ് ആപത്ത് വന്നപ്പോൾ നിങ്ങളെ മരണക്കിടക്കിൽ നെഴുന്നേൽപ്പിച്ചത് ആരാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ഒരദൃശ്യകരം പ്രിയപ്പെട്ടവരെ നിങ്ങളെ പിടിച്ചുയർത്തുകയായിരുന്നു ഒരത്ഭുതകരം നിങ്ങളെ താങ്ങുകയായിരുന്നു വരെയും ആ കാര്യം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ അറിഞ്ഞില്ല ജീവനുള്ള ക്രിസ്തുവിൻ്റെ കാര്യം നിങ്ങളെ താങ്ങിയെന്ന് നിങ്ങൾ ധരിച്ചില്ല യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി അവനോട് നിങ്ങൾക്ക് കടപ്പാട് വന്നാൽ അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയും അപ്പോസ്ലനായ പൗലോസ് ആസിയിലെ ആസിയിലെ മൂപ്പന്മാരോട് യാത്ര പറഞ്ഞുകൊണ്ട് ചെയ്ത പ്രസംഗത്തിൽ അവരോട് അവസാനമായി പറഞ്ഞ യാത്രാമൊഴിയിൽ അപ്പോസ്ലൻ പറയുന്ന ചില വാക്കുകൾ അപ്പോസ്റ്റൽ പ്രവർത്തിയുടെ പുസ്തകം ഇരുപതാമധ്യായത്തിൽ നാം വായിക്കുന്നു അതാണ് ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടതിനായി ഒരു സിലിമിലേക്ക് പോകുന്നതാണ് അപ്പോസ്ലൻ പറയുന്നത് ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി ഒരു സിലിമിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോസ്തലറിയാം യാത്രയിലേക്കാണ് പോകുന്നതെന്ന് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് ഈ പ്രിയപ്പെട്ടവരുടെ മുഖം കാണുകയില്ല എന്ന് അവസാനമായി ഒരു യാത്രാവുന്ന പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ പറയുകയാണ് ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായൊരു ഇസ്ലിമിലേക്ക് പോകുന്നു പരിശുദ്ധാത്മാവ് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എന്നെ വലിച്ചു കൊണ്ട് ഐ ആം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളീവ് ബൈ ദി ഹോളി സ്പിരിറ്റ് ഞാൻ അപ്രതിരോധ്യമായ ശക്തിയാൽ പരിശുദ്ധാത്മാവിനെ വലിച്ചു കൊണ്ടുപോകുന്നു ഞാൻ അനുഭവിക്കുന്നു ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിലീവ് ബൈ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ വലിച്ചു കൊണ്ടുപോകുന്നു ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെടാനായി എരുസിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല ദൈവത്തിന് സ്തോത്രം എൻ്റെ പ്രാണൻ ഈ പ്രാണൻ ജീവിച്ചിരിക്കണം എന്നുള്ളത് വിലപ്പെട്ടതായി ഞാൻ കാണുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകർമ്മയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന് ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ എനിക്ക് വേറെ പരിപാടിയില്ല എന്ന് ദൈവത്തിന് സ്തോത്രം എത്ര അനുഗ്രഹീതമായ പ്രസ്താവനയാണത് എൻ്റെ ഓട്ടവും ദൈവകർമ്മയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന് ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങളെ വിട്ടു പോകുന്നു ഞാൻ ഒരു കാര്യം അറിയുന്നു ഇനി നിങ്ങൾ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ടവരെ അപ്പോൾ അസലൻ പറയുമ്പോൾ പറയുകയാണ് എനിക്ക് വിലപ്പെട്ടത് ഈ ഭൂമിയിലെ പ്രാണനല്ല ഈ ഭൂമിയിലെ ആയുസല്ല വലിയൊരു ലക്ഷ്യത്തിലേക്ക് നിത്യനായ ക്രിസ്തു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ക്രിസ്തു എന്നെ വലിച്ചു കൊണ്ടുപോകുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നെ വലിച്ചുകൊണ്ട് എന്നെ ബദ്ധപ്പാടോട് കൊണ്ടുപോകുന്നു ദൈവത്തിന് സ്തോത്രം ഈ ആത്മഭാരം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന് തീരും ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ ആ മുന്തിരിത്തോടത്തിന് ഉടമസ്ഥൻ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുറപ്പെട്ടു എന്ന് കർത്താവ് രൂപം പറയുന്നുണ്ട് മുന്തിരിത്തോടത്തിന് ഉടമസ്ഥൻ മൂന്നാം മണി നേരത്ത് പുറപ്പെട്ടു ആറാം മണി നേരത്ത് പുറപ്പെട്ടു ഒമ്പതാം മണി നേരത്ത് പുറപ്പെട്ടു പതിനൊന്നാം മണി നേരത്ത് പുറപ്പെട്ടു നോക്കുക ഈ യജമാനൻ എപ്പോഴും വേലക്കാരെ വിളിച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഉണ്ട് ചന്തസ്ഥലത്ത് വെനക്കെട്ട് നിൽക്കുന്നത് മൂന്നാം മണി നേരത്തെ എല്ലുമ്പോൾ അവർ ചന്ത കുറേ ആളുകൾ മെനക്കെട്ട് നിൽക്കുന്നുണ്ട് ആറാം മണി നേരത്ത് ചെല്ലുമ്പോൾ അവ അപ്പോഴും ഉണ്ട് ചന്തസ്ഥലത്ത് ചില ആളുകൾ മൂന്നാം മണി നേരം എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണിയാണ് ആറാം മണി നേരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ഒമ്പതാം മണി നേരത്ത് എല്ലുമ്പോഴും ആളുകൾ ചിലർ മെനക്കെട്ട് നിൽക്കുന്നു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയായി പണിയൊന്നുമില്ല പണിയാൻ സ്ഥലമില്ല പണിയാൻ ജോലിയില്ല കൂലി കൊടുക്കാൻ ആളില്ല ആരും വിളിച്ചിട്ടില്ല കൊണ്ടുപോകാൻ ആളില്ല അങ്ങനെ നിൽക്കുകയാണ് യജമാൻ ചെന്ന് മൂന്നമണി നിരത്തി എന്നപ്പോൾ കണ്ടവരോട് നിങ്ങൾ എൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വേലയ്ക്ക് വരുവീനെന്ന് പറഞ്ഞു അവരെ പോന്നു ന്യായമായി തരാമെന്നാണ് പറഞ്ഞത് ന്യായമായി തരാമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം അവരെ പോന്നു അപ്പോൾ കുറേ പേര് പിന്നെ അവിടെ ആ ചന്തസ്ഥലത്ത് മെനക്കെട്ട് നിൽക്കുന്നുണ്ട് ആറ് അമണി നിരത്തി എന്നപ്പോൾ മെനക്കെട്ട് നിൽക്കുകയാണ് അവർ അവർക്ക് പണിയില്ല അവർക്ക് കൂലിയില്ല അവർ എന്ത് വേണ്ടുവെന്ന് അറിയാൻ പാടില്ലാതിരിക്കുകയാണ് വേലസ്ഥലമില്ല അവരോട് പറഞ്ഞു നിങ്ങളും ചെല്ലുവീൻ എൻ്റെ മുതിർത്തോപ്പിലേക്ക് ന്യായമായത് തരാം ഓ ന്യായമായി തരാമെന്നാണ് പറയുന്നത് ന്യായമായത് തരാം പോയി അവരും പോയി പിന്നീട് ഒമ്പത് മണി നേരം തുറപ്പെടും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ചെന്നു നിങ്ങളും ചെല്ലുവീൻ്റെ മുതിർത്തോട്ടിലേക്ക് ന്യായമായത് തരാം അവർക്കും ന്യായമായത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരും പോയി മുന്തിരിത്തോട്ടത്തിൽ പണിയാൻ യജ്മാൻ്റെ മുതിരിത്തോപ്പിൽ പണിയാനായിട്ട് പോയി പതിനൊന്നാം മണി നേരമായി വൈകുന്നേരം അഞ്ചു മണി സമയമായി ഇനി ഒരു മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ പണിക്ക് അപ്പോഴും യജമാൻ വന്ന് നോക്കിയപ്പോൾ അപ്പോഴും ചിലർ മെനക്കെട്ട് നിൽക്കുന്നു നിങ്ങളെന്താണ് ഈ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് നിങ്ങളീ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് ഞാൻ ആദ്യം ബൈബിളിലെ ഭാഗം വായിച്ച കാലത്ത് അന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്തു ഞാൻ എങ്ങനെയാണ് വരച്ചത് ഈ പകൽ മുഴുവൻ നിങ്ങൾ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് ദൈവത്തിന് സ്തോത്രം ഈ പകൽ മുഴുവൻ നിങ്ങൾ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നവർ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ കഴിയുന്നവർ മരിച്ചാൽ മതി ഓർക്കുന്നവർ നിരാശയിൽ ആണ്ടുപോയവർ ഭാവിയെക്കുറിച്ചുള്ളതായ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയവർ ജീവിതം നാമ്പ് കരിഞ്ഞുപോയവർ കൂമ്പെടുക്കാൻ സാധ്യമല്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പ്രതീക്ഷ അറ്റുപോയവര് പ്രിയപ്പെട്ടവരെ നിങ്ങളെന് മെനക്കെട്ട് നിൽക്കുന്നു ഈ പകൽ മുഴുവൻ നിങ്ങൾ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് ദൈവത്തിന് സ്തോത്രം ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ട് അത്രേ പോഹം അവർ പറയുകയാണ് ഞങ്ങളെ ആരും വിളിച്ചില്ല ഞങ്ങളെ ആരും വിളിക്കായതുകൊണ്ട് അത്രേ യജുമാനം പറഞ്ഞു നിങ്ങളും ചെല്ലുവിൻ എൻ്റെ മുതരി തോപ്പിലേക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് അവർ മുന്തിരി തോപ്പിൽ ചെന്നു അവരും പണുതു ദൈവത്തിന് സ്തോത്രം സന്ധ്യയായപ്പോൾ യജുമാനവരെ എല്ലാവരെയും വിളിച്ചു അവർക്ക് എല്ലാവർക്കും കൂലി കൊടുത്തു മൂന്നാം മണി നേരത്ത് വന്നവനും ആറാം മണി നേരത്ത് വന്നവനും ഒമ്പതാം മണി നേരത്ത് വന്നവനും കൊടുത്ത അതേ കൂലി തന്നെ ഈ പതിനൊന്നാം മണി നേരത്ത് വന്നവനും കൊടുത്തു ദൈവത്തിന് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലുമുണ്ട് അവൻ്റെ വേല ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ കൂലി തരും നിങ്ങൾക്ക് അവൻ വേണ്ടത് തരും നിങ്ങൾക്ക് ന്യായമായി തരും അവൻ അന്യായമായി ചെയ്യുന്നവനല്ല അവൻ കഠിന മനുഷ്യനല്ല അവൻ ക്രൂരനല്ല അവൻ സ്നേഹം നിറഞ്ഞവനാണ് നിങ്ങളുടെ ജോലിക്കൊത്തതുപോലെ അവൻ നിങ്ങൾക്ക് തരും നിങ്ങളെ വിളിച്ചവൻ നിങ്ങൾക്ക് തരാൻ മതിയായവനാണ് നിറവടിയായി തരും ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ഈ പകൽ മുഴുവൻ മെനുകെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചുകൊണ്ട് ഇന്നും ഇതാ കരുണയുള്ള കർത്താവോ നിങ്ങളുടെ അരികത്തുകൂടെ വരികയാണ് എന്തിനു മോനെ മെനകെട്ട് നിൽക്കുന്നു യഥാർത്ഥമായ വില എന്തെന്നറിയാതെ യഥാർത്ഥമായ മൂല്യമുള്ള ജോലി എന്തെന്നറിയാതെ മൂല്യവത്തായ പ്രവർത്തന പദ്ധതി എന്തായാലും തിരിച്ചറിയാതെ കുഞ്ഞേ നീ എന്തിനു വെറുതെ നിൽക്കുന്നു നീ നീയെന് നിരാശപ്പെട്ടിരിക്കുന്നു നിൻ്റെ മനസ്സെന്ത് വാടിയിരിക്കുന്നു മോനെയ്ൻ്റെ മുഖം എന്ത് മ്ലാനമായിരിക്കുന്നു നിൻ്റെ ജീവിതം എന്തിനെ തളർത്തിക്കളയുന്നു കളയുന്നു നിൻ്റെ ജീവിതം എന്തിനെ പ്രയോജനമില്ലാത്തതാക്കി തീർക്കുന്നു മൂല്യമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വിലകെട്ട ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നീയതിനെ വിഷമിച്ച് കഴിയുന്നു ആർക്ക് വേണം എൻ്റെ ജീവിതം ആർക്ക് വേണം ഞാനൊരാൾ ജീവിച്ചിട്ട് എന്നെക്കൊണ്ട് ആർക്ക് പ്രയോജനം ഞാനങ്ങ് മരിക്കുകയല്ലേ നല്ലതെന്ന് പറഞ്ഞ് അവനെ നീ ഇരിക്കുകയാണ് എന്നാൽ നിൻ്റെ നാഥൻ ഇപ്പോൾ നിൻ്റെ അരികത്തേക്ക് വന്നിട്ട് അവൻ നിന്നോട് പറയുകയാണ് നീയേ മെനക്കെടു നിൽക്കണ്ട എൻ്റെ മുന്തിരിത്തോപ്പിൽ വേലയുണ്ട് എന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലയുണ്ട് എന്ന് ദൈവത്തിന് സ്തോത്രം നിങ്ങളും ചെല്ലുവീൻ മുന്തിരിത്തോപ്പിലേക്ക് ന്യായമായി തരാം ദൈവത്തിന് സ്തോത്രം ആരനി മെനക്കെട്ട് നിൽക്കണ്ട യേശുവിന് വേലയുണ്ട് യേശുവിന് വേലക്കാരാവശ്യമാണ് ഇടം കയ്യേത് വലം കയ്യേത് എന്ന് തിരിച്ചറിയാത്ത ബഹുജനങ്ങൾ സഭകളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ് സമുദായങ്ങൾ മയങ്ങി കിടക്കുകയാണ് പള്ളികൾ കിടക്കുകയാണ് ഞാൻ പറയുന്നത് പുറമെയുള്ള അടഞ്ഞ അവസ്ഥയല്ല പറയുന്നത് ഹൃദയം അടഞ്ഞിരിക്കുന്നു സത്യത്തിന് വേണ്ടി തുറക്കപ്പെടാത്ത ഹൃദയങ്ങളിന്ന് പ്രിയപ്പെട്ടവരെ നാം ചുറ്റുപാടും കാണുകയാണ് സത്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കാതെ കണ്ണടഞ്ഞിരിക്കുന്ന ഒരു ഭൂഭൂരിപക്ഷം ജനത്തെ നാം കാണുകയാണ് അതിൻ്റെ മധ്യത്തിൽ സാക്ഷാൽ കണ്ണുകാഴ്ച ലഭിച്ചവരെയായി രക്ഷകൻ്റെ തിരുവചനത്തിൻ്റെ ആ സ്വർഗീയ സന്ദേശം കൊടുത്തുകൊണ്ട് നാടായ നാടല്ല ഓടി നടക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും സ്നേഹിതരെ യേശു ജീവിക്കുന്നു എന്നുള്ള സത്യം പറഞ്ഞറിയിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും യേശു ജീവിക്കുന്നുണ്ട് രണ്ടായിരം കൊല്ലം മുമ്പ് ോകുൽ തായിൽ മരിച്ച ആ യേശു തീർന്നു പോവുകയല്ല ചെയ്തത് യേശു ഇന്നും ജീവിക്കുന്നുണ്ട് അവൻ മോനെയും നിന്നെ അറിയുന്നുണ്ട് അവൻ മോളെ നിന്റെ ഹൃദയം കാണുന്നുണ്ട് കുഞ്ഞേ നിന്റെ ആവശ്യങ്ങൾ അവൻ അറിയുന്നുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് അവൻ്റെ കരുണീവനുഗ്രഹവും സ്വീകരിച്ചു കൊണ്ട് അവന് വേണ്ടി അവൻ്റെ വചനം പറയുവാനായി അവൻ്റെ സ്നേഹം വിളിച്ചറിയിക്കുവാനായി അവൻ്റെ സത്യസാക്ഷ്യം വഹിക്കുവാനായി ഇറങ്ങി പുറപ്പെടേണ്ടവരാണ് ഓരോരുത്തരും അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ അവന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ഈ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തയ്യാറാണോ അവനിതാ നിങ്ങളെ അരികത്ത് നിൽക്കുന്നു അവൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് നിൽക്കുന്നു മകനേ മകനേതിൻ്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ മകൾ ഏതിൻ്റെ ഹൃദയം എനിക്ക് തരിക നിന്നിൽ നിന്നുകൊണ്ട് ഞാൻ ചില അത്ഭുതങ്ങൾ തലമുറയിൽ നിവർത്തിക്കട്ടെ നിന്നിൽ നിന്നുകൊണ്ട് വേണ്ടതായ അനുഗ്രഹത്തിന്റെ ശ്രീ ഞാൻ തുറക്കട്ടെ നിന്നിൽ നിന്നുകൊണ്ട് ചില ഞാൻ നിവർത്തിക്കട്ടെ നിന്നെയും ഈ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് ഞാൻ ക്ഷണിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ കരം നീടി നിൽക്കുന്ന ക്രിസ്തു നിങ്ങൾ കാണുവീൻ അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കുകയും അവനോട് വാക്ക് യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും യേശുവേ ഞാൻ പ്രാർത്ഥിക്കാം സ്നേഹവാനേ മഹാകാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു നിന്റെ നിന്നെ സ്തുതിക്കുന്നു നിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതായി ആഹ്വാനം നിങ്ങൾക്ക് തരുന്നതിനായി സ്തുതിക്കുന്നു വേല വരെയും വിശാലമായതും ആകുന്നു നിങ്ങൾ കാണിച്ചു തരുന്നതിനായി സ്തുതിക്കുന്നു

എല്ലാ ദിവസവും രാവിലെ അഞ്ച് ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ഡബിൾ വൺ ഫോൺ നയൻ വൺ 42303096